قال الله تعالى وأن استغفروا ربكم ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى ويؤتي كل ذي فضل فضله صدق الله العظيم സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ വലിയ ഔദാര്യം കൊണ്ട് ഒരു റമദാൻ മാസം കൂടി നമുക്ക് നൽകുകയുണ്ടായി. നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം, അയൽവാസികളായ മറ്റ് സംസ്ഥാനങ്ങളിലെ സഹോദരങ്ങളെക്കാൾ വലിയ അനുഗ്രഹമാണുണ്ടായത്. തമിഴ്നാട്ടിൽ റമദാൻ 12 ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. അതിന് തൊട്ടടുത്ത് തന്നെ കർണാടകയിലും പ്രഖ്യാപിച്ചു. കേരളത്തിൽ കുറച്ച് പിന്തി, നാളെയോടുകൂടിയാണ് ലോക്ക്ഡൌൺ ആരംഭിക്കുന്നത്. അതായത് റമദാനിന്റെ ഭൂരിഭാഗം സമയങ്ങളിലും നമുക്ക് സ്വതന്ത്രമായി കഴിയാൻ അള്ളാഹുവിന്റെ വലിയ കാരുണ്യമുണ്ടായി. റമദാനിന്റെ അവസാന നാളുകൾ, സമയങ്ങൾ നമ്മൾ വലിയൊരു ചിന്തയ്ക്കുള്ളതാണ്. എന്ത് വിതച്ചു, എന്ത് കൊയ്തു എന്ന് ആലോചിക്കാനുള്ളതാണ്. റമദാൻ മാസം അള്ളാഹു നമുക്ക് നൽകിയത് 30 ദിവസം നോമ്പ് പിടിക്കാനും തറാവീഹ് നമസ്കരിക്കാനും മാത്രമല്ല, ഖുർആൻ പറയുന്നു ലഅല്ലക്കും തത്തഖൂൻ, തഖ്‌വ ഉണ്ടാക്കിയെടുക്കാനാണ്, പടച്ചവനോടുള്ള കടമകൾ പാലിക്കാൻ, പടപ്പുകളോടുള്ള കടമകൾ പാലിക്കാൻ, പാപങ്ങളിൽ നിന്ന് മകന്നു കഴിയാനുള്ള പരിശീലനമാണ് റമദാനിലൂടെ നമ്മൾ ആർജിക്കുന്നത്. അത് നമ്മൾ എത്രമാത്രം സമ്പാദിച്ചു, അതിനുവേണ്ടി നമ്മൾ മാനസികമായി എത്രമാത്രം മുരുകി എന്ന് ചോദിക്കേണ്ട നിമിഷങ്ങളാണ്. അതുകൊണ്ട് ഈ സമയത്ത് നാം ഓരോരുത്തരും ഒരു ഉറച്ച തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു എനിക്കും നിങ്ങൾക്കും ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മൾ മരണം വരെയും പടച്ചവനോടുള്ള കടമകൾ കൃത്യമായി പാലിക്കുന്നതാണ്. സുബഹി നമസ്കാരത്തിന് നിറഞ്ഞ സഹോദരങ്ങളെ കണ്ട് വലിയ സന്തോഷമുണ്ടായി. പക്ഷേ മസ്ജിദ് ചോദിക്കുകയാണ്, അടുത്ത ആഴ്ചയും നിങ്ങൾ ഈ രീതിയിൽ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെ മസ്ജിദ് നിറഞ്ഞ് കാണുമോ? ദാനധർമ്മത്തെപ്പറ്റി പറഞ്ഞപ്പോൾ എല്ലാവരുടെ മുഖവും വ്യക്തമാക്കുന്നുണ്ട്, അല്ലാഹു നല്ല തൗഫീഖ് തരുമാറാകട്ടെ, നിങ്ങൾ ദാനം കൊടുക്കാൻ സന്നദ്ധരാണ്. ഈ റമദാൻ ചോദിക്കുകയാണ്, നിങ്ങൾ സക്കാത്ത് കൃത്യമായി കൊടുക്കാൻ തയ്യാറാണോ? അള്ളാഹുവിന്റെ ദിക്റും ദുആയും എല്ലാം നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നിങ്ങൾ തീരുമാനിച്ചോ? റമദാനിന്റെ അവസാന നിമിഷങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഒന്നിതാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കണം. നമ്മൾ ഇൻഷാ അല്ലാ മരണം വരെയും ജമാഅത്ത് നമസ്കാരം, ദാനധർമ്മങ്ങൾ, അതുപോലെ തന്നെ ദിക്ർ ദുആകൾ അധികരിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഫിത്ർ സക്കാത്ത് നമുക്കെല്ലാവർക്കും നിർബന്ധമാണ്. ഇന്നലെ ബുഖാരി ഷരീഫിന്റെ പാഠം ഞങ്ങൾ പരസ്പരം എടുക്കുകയുണ്ടായി. അതിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ആവർത്തിച്ച് പറയുന്നു, ഫിത്ർ സക്കാത്ത് ഒരു വ്യക്തിയുടെ മേൽ മാത്രമല്ല നിർബന്ധം, അദ്ദേഹത്തിന്റെ കീഴിലുള്ള എല്ലാവരുടെ മേലും, അടിമകളുടെ മേലും നിർബന്ധമാണ്. ഇമാം അബൂഹനീഫ കടന്നു പറയുന്നു, അടിമകളിൽ അമുസ്ലിം അടിമകളുടെ ഭാഗത്ത് നിന്നും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. റമദാനിൽ ആർക്കെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടുവെങ്കിൽ, പ്രത്യേകിച്ചും സ്ത്രീകൾ, നമ്മൾ പുരുഷന്മാർ കൂടി സഹകരിച്ച് അവരുടെ നോമ്പ് എത്രയും പെട്ടെന്ന് വീടിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എനിക്ക് 3 നേരം ആഹാരം കിട്ടണം, നീ വേണമെങ്കിൽ നോമ്പ് പിടിച്ചുകൊള്ളിൻ, ആ ഒരു ശൈലിയല്ല, നമ്മളും നോമ്പ് പിടിക്കണം. മാതരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചിരുന്നത് ശഅബാൻ മാസത്തിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ നഷ്ടപ്പെട്ട നോമ്പ് ശഅബാനിൽ തിരക്കുകൂട്ടി പിടിക്കുമായിരുന്നു, എന്നെ സഹായിക്കാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിക്കുമായിരുന്നു. ഹജ്ജ് നിർബന്ധമായ സഹോദരങ്ങൾ എത്രയും പെട്ടെന്ന് ഹജ്ജിന് വേണ്ടി ഒരുങ്ങി. നമ്മളെല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. റഹ്മാനായ റബ്ബ് മക്ക മദീനയിലേക്കുള്ള വഴി തുറക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യും.
ഇതുപോലെ സഹോദരങ്ങളുടെ റമദാനിന്റെ അവസാനത്തെ ഈ നിമിഷം ഈ മാസം ചോദിക്കുകയാണ്, നിങ്ങൾ പരസ്പരം നല്ല നിലയിൽ കഴിയാൻ തയ്യാറാണോ? മാതാപിതാക്കളെ ആദരിക്കാൻ, ഇണകളോട് സ്നേഹം പുലർത്താൻ, വിശ്വാസം കാണിക്കാൻ, മക്കളോട് കരുണ കാട്ടാൻ, അയൽവാസികളുമായി കലമ്പലൊന്നുമില്ലാതെ സ്നേഹത്തിനും സാഹോദര്യത്തിനും കഴിയാൻ, മുസ്ലിം സമുദായം ഐക്യത്തോടുകൂടി നീങ്ങാൻ, അമുസ്ലിമീങ്ങളോട് നല്ലൊരു പെരുമാറ്റം കാഴ്ചവെക്കാൻ, മൃഗങ്ങളോടും ഇലകളോടും വസ്തുക്കളോടും നല്ല നിലയിൽ വർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ? റമദാൻ മാസം ചോദിക്കുകയാണ്. അള്ളാഹു നമുക്ക് ലൈലത്തുൽ ഖദ്ർ നസീബാക്കുമാറാകട്ടെ. പക്ഷേ ലൈലത്തുൽ ഖദ്റിൽ ഇബാദത്ത് ചെയ്താലും നാല് വിഭാഗം ആളുകളുടെ ഇബാദത്ത് അള്ളാഹു തള്ളിക്കളയും. മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ, പരസ്പരം വഴക്കുണ്ടാക്കിക്കൊണ്ട് നടക്കുന്നവൻ, നിരന്തരമായ മദ്യപാനം നടത്തുന്നവൻ, കുടുംബ വഴക്കുണ്ടാക്കുന്നവൻ, ഇതിൽ മൂന്ന് കാര്യങ്ങളും സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വളരെ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, നമ്മൾ പരസ്പരം ബന്ധം നന്നാക്കണം. മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. മരിച്ചുപോയവർക്ക് ജീവിച്ചിരിക്കുന്നവരെ അനുഗ്രഹമായി കാണൻ, ഔദാര്യമായി കാണൻ, ഇണകളുമായി നല്ല ബന്ധം സ്ഥാപിക്കൻ. എനിക്ക് സങ്കടം വരുന്നു, റമദാൻ മാസത്തിന് ഫോൺ വരികയാണ്, വിവാഹത്തിന്റെ വഴക്കുകളുടെ ഫോൺ മസ്ഹര ആളുകൾ റമദാൻ മാസത്തിൽ ചോദിക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, വേറെ ജോലിയൊന്നുമില്ല നിങ്ങൾക്ക് ഈ റമദാൻ മാസത്തിൽ? ദിക്ര ചെല്ലാനുള്ള സമയമില്ല? നിങ്ങൾ ഈ സമയത്താണോ പൊല്ലാപ്പുമായി നടക്കുന്നത്? നമ്മൾ നല്ല ബന്ധം സ്ഥാപിക്കണം സഹോദരങ്ങളെ. ശരിക്കും മനസ്സിലാക്കി, നമസ്കാരം ഇബാദത്താണ്, ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറലും ഇബാദത്താണ്, നോമ്പ് ആരാധനയാണ്, വാപ്പയുടെ കാല് തടയിക്കൊടുക്കലും ആരാധനയാണ്, സകാത്ത് ഇബാദത്താണ്, ഉമ്മയുടെ നെറ്റി ചുംബിക്കുന്നത് ഇബാദത്താണ്. നമ്മുടെ അടുത്തൊരു കൂട്ടുകാരൻ റമദാനിന് മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയുണ്ടായി. അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഷാനവാസം മൗലവി, ഒന്നാം തരം ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് ജനാസ വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് വാപ്പ നിലവിളിച്ചു, വേറെ ഒന്നുമല്ല, പടച്ചവനെ ദിവസവും സുന്നത്തെന്ന് പറഞ്ഞ് അവൻ എന്നെ നെറ്റിയിൽ വന്ന് മുത്തിയിരുന്നു. ഇനി എന്നെ നെറ്റിയിൽ മുത്താൻ ആരാണുള്ളത്? ഞങ്ങളെല്ലാവരും കരഞ്ഞുപോയത് കേട്ടപ്പോൾ. അള്ളാഹു ജീവനം നൽകിയത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണോ? ഈ തലാക്കും പൊല്ലാപ്പുമായിട്ട് നടക്കാൻ വേണ്ടിയാണോ? അതുപോലെ സഹോദരങ്ങളെ, നമ്മളും പരസ്പരം നല്ല നിലയിൽ കഴിയാൻ തയ്യാറാണോ? റമദാൻ ചോദിക്കുകയാണ്. സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ്, ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്, നമുക്കിതിനെ തള്ളാൻ പറ്റുകയില്ല. പക്ഷേ അതിലുപരിയായി നമ്മൾ ഒരു മുസ്ലിം ഉമ്മത്താണ്, മുസ്ലിം സമുദായമാണ്, പരസ്പരം സ്നേഹത്തിനും സാഹോദര്യത്തിനും കഴിയണം. ഒരു വലിയ മഹാന്റെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഒരു ബോർഡ് വെച്ചിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറഞ്ഞു, മോനെ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, നിനക്കെന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങളിൽ ഒരാളോട് പോലും നിന്റെ മനസ്സിൽ പകയുണ്ടാകാൻ പാടില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ശുദ്ധമായൊരു മനസ്സുണ്ടാക്കിയെടുക്കൻ, പരസ്പരം സ്നേഹിക്കാൻ പഠിക്കൻ, സലാം പറയൻ, ആദരിക്കൻ, മുസ്ലിമീങ്ങൾ മാത്രമല്ല അമുസ്ലിമീങ്ങളോട് നല്ല നിലയിൽ പെരുമാറി. അള്ളാഹു നമ്മൾ ഇന്ത്യ രാജ്യത്ത് നമുക്ക് നൽകിയ വലിയൊരു പരീക്ഷണവും അവസരവുമാണ്. പ്രസംഗം അവർ കേൾക്കുകയില്ല, നമ്മൾ എഴുത്ത് നിങ്ങൾ പോലും വായിക്കുകയില്ല, പിന്നെ അമുസ്ലിമീങ്ങളുടെ വായിക്കാനാണ്. എന്റെയും നിങ്ങളുടെയും സ്വഭാവം അമുസ്ലിമീങ്ങൾ കാണുന്നു, പെരുമാറ്റം കാണുന്നു. നമ്മളുടെ പാവപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുത്തിൽ അവർക്ക് ഉയർന്ന കൂലി നൽകുമാറാകട്ടെ. അമുസ്ലിമീങ്ങളുടെ മയ്യത്ത് ആളുകൾ ഉപേക്ഷിച്ചു പോയപ്പോൾ അവരെടുത്തുകൊണ്ട് പോകുന്നു. ഇത് കണ്ടിട്ട് അമുസ്ലിമീങ്ങൾ പറയുന്നു, ഇപ്പൊ ഞങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കി, ഞാൻ നിങ്ങളോട് വലിയ ക്രൂരതയും കടുപ്പവും വർഗീയതയും വിളമ്പിയിരുന്നു, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. സഹോദരങ്ങളെ, നമ്മളുടെ പ്രവർത്തനങ്ങളിൽ കൂടി മാത്രമേ ഈ രാജ്യത്ത് നമുക്ക് അമുസ്ലിമീങ്ങളെ തെറ്റിദ്ധാരണ മാറ്റാൻ പറ്റുകയുള്ളൂ. അത്ര ആഴത്തിൽ അവരുടെ മനസ്സിൽ വിഷമിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ കടകളിൽ കൂടി, കമ്പോളങ്ങളിൽ കൂടി, പരസ്പരമുള്ള സംസാരത്തിൽ, പെരുമാറ്റത്തിൽ കൂടി അമുസ്ലിമീങ്ങളോട് നിങ്ങൾക്ക് ഇസ്ലാമിന്റെ പ്രതിനിധിയാകാൻ സാധിക്കും, പ്രബോധനം നടത്താൻ സാധിക്കും. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി മൗലാന ഹാദി സൈഫുള്ള റഹ്മാനി ഈ മുസ്ലിം ചെറുപ്പക്കാരുടെ സേവനങ്ങളുടെ ലേഖനം കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ചു. ഖാമൂഷ് ദഅവത്ത്,
നിശബ്ദമായ പ്രബോധനം. പ്രസംഗിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് മൈക്ക് വെച്ചുകൊണ്ട്, എഴുതാൻ ഇപ്പം വളരെ എളുപ്പമാണ്. പക്ഷെ എന്റെ ജീവിതത്തിലൂടെ പ്രവൃത്തിയിലൂടെ കാണിക്കലാണ് വലിയ വിഷയം. അതുകൊണ്ട് സഹോദരങ്ങളുടെ റമദാനിന്റെ അവസാനം നമ്മൾ നല്ലൊരു തീരുമാനമെടുക്കും. ഞാൻ എല്ലാവരോടും നല്ല നിലയിൽ വർദ്ധിക്കും. തയ്യാറല്ല ഇൻഷാ അല്ലാ. മൂന്നാമതായിട്ട് റമദാൻ മാസം ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ പാപങ്ങൾ വർജിക്കാൻ തയ്യാറല്ലേ? എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ അനുവദനീയ മറ്റ് മാസങ്ങളിൽ അനുവദനീയമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയുണ്ടായി. മുറിയിൽ ഒറ്റയ്ക്കാണ്, വെള്ളമിരിക്കുന്നു, വെള്ളം നോക്കി പാട്ട് പാടിക്കൊണ്ടിരിക്കും, തൊടുക പോലുമില്ല. ആപ്പിളിരിക്കുന്നു, ഉരുട്ടിക്കൊണ്ടിരിക്കും, തൊടത്തില്ല. നിങ്ങൾ റമദാനിന്റെ പേരിൽ മറ്റ് മാസങ്ങളിൽ അനുവദനീയമായ കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചില്ലേ? ഇനി നിങ്ങൾ ഒരു വർഷത്തേക്ക് 11 മാസത്തേക്ക് നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കും. തെറ്റായ നോട്ടം, തെറ്റായ സംസാരം, തെറ്റായ കേൾവി, തെറ്റായ ആഹാരം, ഇതാണ് റമദാനിന്റെ പാഠങ്ങൾ. നമ്മുടെ ഒരു ഉറച്ച തീരുമാനമെടുക്കും. ഉസ്താദെ ദുആ ചെയ്യണം നന്നായിട്ട് ജീവിക്കാൻ. ഒരു ദുആ കൊണ്ട് ഒരു ഫലവുമില്ല, ശരിക്കും മനസ്സിലാക്കി. ഞാൻ ഉറച്ച തീരുമാനമെടുത്തു, എന്നിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തു, അത് സഹായമായിരിക്കും. എനിക്ക് യാതൊരു താല്പര്യമില്ല ഞാൻ പാപം വർജിക്കുമെന്ന്. എന്നിട്ട് നിങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു, ദുആ ചെയ്യ് ഹറാമ് നോക്കിക്കൊണ്ടിരിക്കും, ഒന്ന് ഉപേക്ഷിക്കാമെന്ന് ദുആ ചെയ്യ്. രാവും പകലും ഇത് കിബിലയാക്കി വെച്ച് മൊബൈൽ നോക്കി വൃത്തികെട്ട സീൻ കാണല എന്റെ ജോലി. എന്നിട്ട് നിങ്ങളോട് ദുആ ചെയ്യാൻ പറയുകയാണ്, ഒരു ദുആയും ഫലിക്കുകയില്ല. സഹോദരങ്ങളെ, നന്നാകാൻ ദുആ ചെയ്യ്. എനിക്ക് നന്നാകാൻ തീരുമാനമേ ഇല്ല, പിന്നെ ദുആ ചെയ്തിട്ട് എന്ത് കിട്ടാനാ? അതുകൊണ്ട് നമ്മൾ ഉറച്ച തീരുമാനമെടുക്കും, ഉറച്ച തീരുമാനമെടുക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ മുടിയാൻ എളുപ്പമായതുപോലെ ശരിക്കും മനസ്സിലാക്കി അള്ളാഹുവിന്റെ വലിയ ആഗ്രഹം വളരെ എളുപ്പമാണ്. നമ്മൾ കുറ്റം പറയുക, കാലഘട്ടം മഹാമോശം, നമുക്ക് നന്നാകാനുള്ള സുവർണാവസരമാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഹറാം കാണാൻ സാധ്യതയുണ്ടായിട്ട്, സാഹചര്യമുണ്ടായിരുന്നിട്ട് അതിൽ നിന്നും അവനവന്റെ കണ്ണിനെ മാറ്റിയാൽ അള്ളാഹു അവന്റെ മനസ്സിൽ ഈമാനിന്റെ പ്രകാശം ഇട്ടുകൊടുക്കും, അവൻ അനുഭവപ്പെടും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, പാപങ്ങളെ വർജിക്കാൻ തീരുമാനമെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനെന്ത് ചെയ്യണം? റമദാനിന്റെ കാര്യങ്ങൾ തന്നെ റമദാൻ കഴിഞ്ഞ് നമ്മൾ ചെയ്യണം. ഒന്ന്, ഖുർആനുമായി ബന്ധപ്പെടണം. രണ്ട്, അധികമായി ദിക്റും ദുആയും നമ്മൾ ചെയ്യണം. മൂന്ന്, മസ്ജിദുകളിൽ അധികമായി വന്നിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളാണ് റമദാനിന്റെ മര്യാദയായിട്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. റമദാൻ കഴിഞ്ഞ് പാലിക്കേണ്ട മര്യാദയാണ്. ഒന്ന്, പരിശുദ്ധ ഖുർആനുമായി ബന്ധം. രണ്ട്, ദിക്റും ദുആയും അധികരിപ്പിക്കൽ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മുദ്രാവാക്യമൊന്നുമല്ല, മരണം വരെ ചൊല്ലിക്കൊണ്ട് നടക്കേണ്ടതാണ്. എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അദ്ദേഹം രാവിലെ എഴുന്നേറ്റത് മുതൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹം മരണപ്പെട്ടത് അറിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചത്, എങ്ങനെയാ മരിച്ചത്? ഇത് തന്നെ ചൊല്ലിക്കൊണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹം പള്ളി വരെ ഇങ്ങനെ കറങ്ങി കിടക്കും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഞാൻ ചിന്തിക്കും, എന്തിനു ഇദ്ദേഹം റമദാൻ അല്ലാത്തപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്? ഇത് എപ്പോഴും സുബഹിക്ക് അദ്ദേഹം പള്ളിയിൽ വന്ന് ഇത് തന്നെ ചൊല്ലിക്കൊണ്ട് നടപ്പാൻ ജോലി. അങ്ങനെ തന്നെ മരിക്കുകയുണ്ടായി. മൂന്നാമത്തെ കാര്യം, മസ്ജിദുകളിൽ അധികമായി കഴിഞ്ഞുകൂടി. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനും ക്ഷീണിതരാണ്, നിങ്ങളും ക്ഷീണിതരാണ്. നീട്ടുന്നില്ല, സംസാരം ചുരുക്കുകയാണ്. സഹോദരങ്ങളെ, പടച്ചവന്റെ തീരുമാനം നാളെ രാവിലെയോടുകൂടി ലോക്ഡൌൺ വരികയാണ്. ഗവൺമെന്റ് തീരുമാനമാണ്, നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഗവൺമെന്റ് കൽപ്പിച്ച ആ കൽപ്പന നമ്മൾ ഒരിക്കലും ഒരു സന്തോഷമായി കാണാൻ പാടില്ല. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ആഫിയത്ത് നൽകുമാറാകട്ടെ. ജനങ്ങളുടെ മരണം, രോഗിയാകൽ നമ്മളിരുന്ന് പലരും സന്തോഷിക്കുന്നുണ്ട്. മറ്റു സന്തോഷമല്ല, ഇന്നത്തെ അവസ്ഥ കൊണ്ട് ഈ ജനാസയെ പങ്കെടുക്കേണ്ടതില്ലല്ലോ. രോഗിയായി കഴിഞ്ഞ ആദ്യമേ പറയുകയാണ്, ഓ കൊറോണ ആയതുകൊണ്ട് പങ്കെടുക്കേണ്ടതില്ലല്ലോ. സഹോദരങ്ങളെ, ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ ആ പങ്കെടുക്കാതിരിക്കുന്നതിൽ സങ്കടപ്പെടണം. എന്നിട്ട് വേറെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പാപിയായിത്തീരും. ഓർക്കണം, നമ്മൾ നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടു, എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യണം.
അല്ലാഹു നമുക്ക് ആഫിയത്ത് തരുമാറാകട്ടെ. എനിക്ക് ഇവിടെ ജനാസ കൊണ്ടുവന്നു, എന്താണ് കോവിഡും മറ്റുമാണ്, അടുത്തോട്ട് വരാൻ വയ്യ, ദൂരത്ത് നിന്ന് നിസ്കരിക്കും, അതിനും പറ്റുന്നില്ല, കബറടക്കി കഴിഞ്ഞ് വന്ന് നിസ്കരിക്കും, അതിനും പറ്റുന്നില്ല, നമ്മൾ അടുത്ത ദിവസം നമസ്കരിക്കാം, അല്ലെങ്കിൽ ഗായിബായിട്ട് മയ്യത്ത് നമസ്കരിക്കാം, അവരെ ബന്ധുക്കളെ കാണാൻ പറ്റുന്നില്ല, ഫോൺ ചെയ്ത് ആശ്വാസം അറിയിക്കും. നമ്മളിൽ ആരെങ്കിലും രോഗിയായി നമുക്ക് ആശുപത്രിയിൽ പോയി കാണാൻ വയ്യ, പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അവർക്ക് ആശ്വാസത്തിന്റെ വാക്കുകൾ പറയും, അവർ നമ്മളെ കയ്യിൽ നിന്ന് സാമ്പത്തികമായി വല്ല സഹായങ്ങളും ചെയ്യും, ആ വീട്ടിലേക്ക് ആഹാരം മേടിച്ചു കൊടുക്കും. നമ്മുടെ ഉസ്താദ് പറഞ്ഞ വാക്യതാണ്, തിരുവനന്തപുരത്ത് എന്റെ ഒരു കൂട്ടുകാരൻ മരിച്ചെങ്കിൽ എനിക്ക് കായംകുളത്ത് നിന്നും തിരുവനന്തപുരം വരാൻ വേണ്ടി എത്ര സമയം എത്ര പൈസ എടുക്കുമോ അതിന്റെ ഒരു ഭാഗമെങ്കിലും ഞാൻ മാറിയിരുന്ന് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം, എന്റെ കടമയാണ്. ആ പൈസ ഒന്നുകിൽ ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എത്തിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടാൻ വേണ്ടി സദഖ ചെയ്യുന്നു. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുപോലെ സഹോദരങ്ങളെ, ഈ പള്ളി അടയ്ക്കപ്പെടുന്നു എന്ന് കേട്ട് നമ്മൾ ഒരിക്കലും ആശ്വസിക്കാൻ പാടില്ല. ഒന്നാമതായി മസ്ജിദുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ അവർ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച് നിയമത്തിൽ ഉള്ളിയുന്നുണ്ട്, നിയമത്തിന് വിരുദ്ധമായിട്ട് ചെയ്യേണ്ട, പോലീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ MLA ബന്ധപ്പെട്ടോ കളക്ടറുമായി ബന്ധപ്പെട്ടോ, അള്ളാഹു സമുദായത്തിന് അങ്ങനെയുള്ള നല്ല നല്ല ആൾക്കാർ തന്നിട്ടുണ്ട്, അള്ളാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവർ വഴിയായി ബന്ധപ്പെട്ട് ഇളവിന് വേണ്ടി പരിശ്രമിക്കണം. മാഷാ അള്ളാഹ് മസ്ജിദുകളിൽ പാലിക്കുന്ന ഇത്, ഞാൻ ഇവിടെയാണ് കുറച്ച് തിങ്ങി ആൾക്കാർ നിൽക്കുന്നത് കണ്ടത്, നമ്മൾ അകന്നതിനുള്ളിൽ ഈ ഇത് ലോകത്ത് പഠിപ്പിക്കേണ്ടതാണ്. മാസ്ക് ധരിക്കൽ നിർബന്ധമാണ്, അകലം പാലിക്കൽ നിർബന്ധമാണ്, വലമാക്കൾ ഫത്വ തന്നിരിക്കുന്നു. അതുപോലെ കൈയും മുഖമൊക്കെ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കും, ഒരു 25 സോപ്പ് മേടിച്ച് പള്ളി വെക്കൽ, എല്ലാവരും നടന്ന് കഴുകിക്കൊണ്ടിരിക്കും, ഒരു കുഴപ്പമില്ല നമുക്ക്. അവിടെ ഇവിടെ തുപ്പാതിരിക്കും, നമ്മൾ ചുമയ്ക്കുന്നെങ്കിൽ സൂക്ഷ്മത കാണിക്കും, രോഗമുള്ളവർ മസ്ജിദിലോട്ട് വരണ്ട, വീട്ടിൽ തന്നെ നമസ്കരിക്കും. അതുകൊണ്ട് ഒന്ന്, നമ്മൾ ഇതിന്റെ ആനുകൂല്യം എത്രയും പെട്ടെന്ന് തന്നെ മസ്ജിദ് തുറക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി പരിശ്രമം ശാന്തമായി എടുത്തിയാടി ബഹളം ഉണ്ടാക്കിയില്ലെങ്കിൽ വാട്സപ്പിൽ കൂടി ഗവൺമെന്റിന്റെ ചീത്ത പറഞ്ഞ് ഒന്നുമില്ല, ചീത്ത ചുമ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. മാന്യമായിട്ട് ബന്ധപ്പെടുക. 5 പേരെ ആണ് തീരുമാനിച്ചതും 5 പേരിൽ കൂടുതൽ വരാൻ പാടില്ലെന്ന് പറഞ്ഞു. സമുദായം ഒറ്റക്കെട്ടായി പരിശ്രമിച്ചപ്പോൾ അൽഹംദുലില്ലാ കളക്ടർ പിന്നോട്ട് വരികയുണ്ടായി. അദ്ദേഹത്തിന്റെ ശൈലി അനുസരിച്ച് വരാത്ത മനുഷ്യനാണ്, പക്ഷെ സമുദായം ഒറ്റക്കെട്ടായിട്ട് ഇന്നപ്പോൾ സുഖമായിട്ട് അദ്ദേഹം ബാക്കിലോട്ട് വന്നു. അതുകൊണ്ട് ഒന്ന്, നമ്മൾ സന്തോഷിക്കാൻ പാടില്ല, നാളെ നേരം എടുത്തു കഴിഞ്ഞ് പരിപാടിയൊന്നുമില്ല, ഇല്ല, നമ്മൾ എത്രയും പെട്ടെന്ന് വന്നാലും വീട്ടിലോട്ട് വരാൻ പരിശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഇവിടെ ജമാഅത്ത് നമസ്കാരം ഇൻഷാ അല്ലാ മസ്ജിദുമായി ബന്ധപ്പെട്ടവർ നടത്തണം. ബാങ്ക് 5 നേരം കൃത്യമായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ റാഹത്തായിട്ട് ഇവിടെ ഉറക്ക തക്ബീർ ചൊല്ലിക്കൊണ്ട് ഇഖാമത്ത് കൊടുത്തുകൊണ്ട് ശബ്ദത്തിൽ നിസ്കരിക്കണം. മേയ്ക്കുന്ന അള്ളാഹ് ഓർത്ത് വെക്കേണ്ട ആവശ്യം, ശബ്ദത്തിൽ നിസ്കരിക്കണം. മസ്ജിദ് എപ്പോഴും തൂത്ത് വൃത്തിയാക്കി വെക്കണം. അതുപോലെ നാം ഓരോരുത്തരും വീടുകളിൽ ഒന്നുകിൽ അടുത്ത വീട്ടിൽ നിന്ന് വല്ല 1-2 പേര് കൂടി, ഇനി വീട്ടിൽ നിന്ന് വരാൻ അനുവാദമില്ല, വീട്ടിലുള്ള ഭാര്യ മക്കളെ കൂട്ടി അവിടെ നമ്മൾ ഗംഭീരമായി നമസ്കരിക്കണം. ഉസ്താദിന്റെ നമസ്കാരം നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്ന് പരിശോധിക്കപ്പെടുന്ന സമയമാണ്. നിങ്ങൾ ഓരോരുത്തരും ഇമാമാകിൻ, നിങ്ങൾ ഓരോരുത്തരും മുഅദ്ദിനാകിൻ, റാഹത്തായിട്ട് നമസ്കരിക്കും. അടുത്ത ജുമാ നമസ്കാരം നമുക്ക് എങ്ങനെയെങ്കിലും അവസരത്തിന് വേണ്ടി പരിശ്രമിക്കണം. അൽഹംദുലില്ലാ വിവിധ പരിശ്രമം ആരംഭിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നമ്മൾ ഓരോ വീടുകളിൽ കുറഞ്ഞ ആളുകൾ കൂടി ഖുത്ബ നടത്തിയിട്ട് നമസ്കരിക്കും. ചെറിയ ഖുത്ബ എഴുതിയെടുക്കും, എന്നിട്ട് ഖുത്ബ നടത്തി, എന്നിട്ട് നമ്മൾ നമസ്കരിക്കും. പൂന്തറ ഇഷ്ടംപോലെ നമ്മളുടെ ചെറുപ്പക്കാരെ ആലിമീങ്ങളൊക്കെ ഉള്ളവരാണ്, കൊച്ചുകുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവരെ കൊണ്ടൊക്കെ നടത്തിക്കും. നമുക്ക് കൊറോണ പഠിപ്പിച്ച പാഠമുണ്ട്, മുറി വൈദ്യനും മുറി പണ്ഡിതനും അപകടമാണെന്നൊരു വാക്കുണ്ട്. നമ്മൾ ധാരാളം പറയാം, മുറി വൈദ്യൻ ജീവൻ അപകടമാണ്, മുറി പണ്ഡിതൻ ഈമാനൻ അപകടമാണ്. പക്ഷെ അത് തെറ്റാണെന്ന് മനസ്സിലായി. മുറി വൈദ്യൻ അയാളുടെ ഉള്ളിൽ പരിശ്രമിച്ചാൽ അദ്ദേഹം അനുഗ്രഹമാണ്, മുറി പണ്ഡിതൻ അയാളുടെ ഉള്ളിൽ വെച്ച് പരിശ്രമിച്ചാൽ അനുഗ്രഹമാണെന്ന് മനസ്സിലായി. എനിക്ക് വലിയ പാണ്ഡിത്യമൊന്നുമില്ല, ഞാനിങ്ങനെ മക്കാ മദീന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫത്വയെല്ലാം കൊടുത്തുകൊണ്ട്, തെറ്റാണ്. പക്ഷെ എനിക്ക് ബാങ്ക് കൊടുക്കാൻ അറിയാം, നിസ്കരിക്കാൻ അറിയാം, മര്യാദയ്ക്ക് നമസ്കരിക്കും. അതുകൊണ്ട് നമ്മൾ വീടുകളിൽ ജമാഅത്ത് നമസ്കാരം എല്ലാവരും ഇന്ന് രാത്രിയോടുകൂടി വീട്ടിൽ എഴുതി ജമാഅത്ത് നമസ്കാരം ഈ പള്ളിയിലുള്ള ബോർഡ് നമ്മൾ അവിടെ വെക്കണം. കൃത്യം അൽ ഫജ്ർ എഴുതി വെക്കണം. 4:47 ബാങ്ക്, 5:02 നിസ്കാരം, ദുഹർ ഇത്ര സമയത്ത് ബാങ്ക്,
ഉറക്കെ ബാങ്ക് കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ വീട്ടിൽ നിന്ന് ബാങ്ക് ഉയരും, നമ്മളെല്ലാവരുടെ വീട്ടിൽ നിന്ന് ബാങ്ക് ഉയരണം. ഷെയ്ത്താനും കൊറോണയിലും ആകാശത്തോട് പറക്കും, വേറെ ഒരു വഴിയില്ല സഹോദരങ്ങളെ. ഇതെന്താണ് സാധനം ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. എന്താണെങ്കിലും പടച്ചവന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അത് രക്ഷപ്പെടാനുള്ള വഴി പടച്ചവനിലേക്ക് മടങ്ങൽ മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ജമാഅത്തായി നമസ്കരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്ക് പറയുകയാണ്, നിങ്ങൾ മസ്ജിദിൽ വന്ന് തിരിച്ചു പോകാൻ വേണ്ടി എത്ര സമയമെടുക്കുമോ അത്ര സമയമെടുത്ത് നിങ്ങൾ നമസ്കാരത്തിലും ദിക്റിലും ദുആയിലുമായി കഴിയണം. തയ്യാറല്ല എല്ലാവരും? ഇൻഷാഅല്ലാഹ് അള്ളാഹുവിന് കരട വരും, പടച്ചവൻ എത്ര മിനിറ്റ് തുറന്നു തരും. അതുപോലെ നമ്മൾ നിരന്തര സമ്മർദ്ദം കാണിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് അള്ളാഹുവിന്റെ വീട്ടിലോട്ട് വരണം, അവിടെ വന്ന് സുജൂദ് ചെയ്യണം. മാഷാല്ല എത്ര നല്ല സൗകര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഫിത്ര് സക്കാത്തിന്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കും. ഇന്ന് വെള്ളിയാഴ്ച ജുമുഅയാണ്. നമ്മളെല്ലാവരും നേരത്തെ തന്നെ ഒന്ന് ദിക്റിലും ദുആയിലും സലാത്തിലുമായിട്ടിരിക്കും. പിന്നെ ആദ്യം പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ മസ്ജിദിലുള്ള ഇമാമ് മുഅദ്ദിൻ ഇവർക്കെല്ലാം കാര്യമായി നമ്മൾ സഹായിക്കും. ഈ നാശം ദൂരീകരിക്കാൻ ഉലമാക്കൾ അക്കമിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, എല്ലാവരും തൗബ ചെയ്ത് ബാഗ് തയ്യാറാക്കി വെക്കും. എപ്പോഴാണോ മലക്കിൽ മൗത്ത് വരുന്നത് യാത്രയാകുമ്പോൾ ഫുൾ തയ്യാറെടുപ്പ്. എന്താണ് ബാഗ് തയ്യാറെടുപ്പ്? ഹക്കുകളെല്ലാം വീട്ടി നമ്മൾ കുറച്ച് ഇബാദത്തൊക്കെ ചെയ്ത് തയ്യാറായിട്ടിരിക്കും. രണ്ട് ദിവസവും നമ്മൾ എന്തെങ്കിലും സദഖ കൊടുക്കും, എല്ലാവരുടെ ഭാഗത്തു നിന്നും കൊടുക്കും. നമ്മുടെ വീട്ടിലുള്ള മകൻ, മകൾ, ഭാര്യ, ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ദിവസവും എന്തെങ്കിലും. അതുപോലെ തന്നെ സഹോദരങ്ങളെ സലാത്ത് അധികരിപ്പിക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള ഏതെങ്കിലും കിതാബ് നമ്മൾ കൂടിയിരുന്ന് വായിക്കും. ദിക്റുകൾ അധികരിപ്പിക്കും. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ വല്ലാഹു ഖൈറുൻ ഹാഫിളും ബഹു അർഹമുർ റാഹിമീൻ. രാവിലെ വൈകുന്നേരമുള്ള ദിക്റുകൾ നമ്മൾ അധികരിപ്പിക്കും. ഇതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സദഖ കൊടുക്കാൻ ഏറ്റവും അർഹരായ ആളുകളാണ് അള്ളാഹുവിന്റെ അടിമകൾ. ഞാൻ തുറന്നു പറയുകയാണ്, എന്നെ പോലുള്ളവരുടെ ദുസ്വഭാവം കാരണം പലപ്പോഴും നമുക്ക് പള്ളിയുടെ ഇമാമിനോട് ചെറിയ ബുദ്ധിമുട്ട് കാണും, മോദിയിനോട് മിക്കവാറും ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് തന്നെ പല സഹോദരങ്ങളും ഇവിടെ കൊടുക്കാതെ, ഞാൻ തുറന്നു പറയുകയാണ്, വേറെ പള്ളികളിൽ പോയിട്ട് ഉസ്താദമാർ കൊടുക്കാറുണ്ട്. കടുത്ത കുറ്റമാണ് കേട്ടോ, കടുത്ത കുറ്റമാണ്. നിങ്ങളുടെ മുഅദ്ദിൻ, നിങ്ങളുടെ ഇമാമ് സക്കാത്തിന് അർഹനാണെങ്കിൽ അയാൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ ചാലപ്പള്ളി വന്നു തരാൻ നോക്കി. നമ്മളുടെ ഇഷ്ടാനിഷ്ടമല്ല സക്കാത്തിന്റെ വിഷയത്തിൽ നോക്കേണ്ടത്, അർഹത നോക്കണം. അതുകൊണ്ട് നമ്മൾ ഇവരെ കാര്യമായിട്ട് സഹായിക്കും. സഹോദരങ്ങളെ, വല്ലാത്ത കഷ്ടപ്പാടിൽ കഴിയുന്നവരുണ്ട്. അവർ നല്ല ഉടുപ്പൊക്കെയിടും. ഖുർആൻ തന്നെ പറയുന്നു, യഹ്സബുഹുൽ ജാഹിൽ അഗ്നിയ അമിന തഅഫ്ഫ്. ബാഹ്യം മാത്രം നോക്കുന്ന ജാഹിൽ അവരെ പറ്റി പണക്കാരനാണെന്ന് വിചാരിക്കും. എല്ലാ ഉസ്താദമാർക്കും നല്ല ഉടുപ്പുണ്ട്, നിങ്ങൾ തന്നെ കൊടുക്കുന്ന ഉടുപ്പാ. എല്ലാ ഉസ്താദമാർക്കും രണ്ട് മൊബൈലുണ്ട്, നിങ്ങൾ തന്നെ കൊടുത്ത മൊബൈലാണ്. പിന്നെ പല ഉസ്താദമാർക്കും കാറും സ്കൂട്ടറും ഒക്കെ ഉണ്ട്, നിങ്ങൾ തന്നെ കൊടുക്കുന്നതാണ്. അവരുടെ വീട്ടിൽ പോകും, നമ്മൾ ഭാര്യയും കൂടെ അവരുടെ വീട്ടിൽ പോകും, വീടിന്റെ ഭാഗം ചോരുന്നതായിട്ട് കാണാൻ സാധിക്കും. അവരുടെ മക്കളുടെ കണ്ണുകളുടെ ദയനീയ നമുക്ക് കാണാൻ പറ്റും. അവരുടെ വാപ്പയുമ്മയും, മോൻ വരും, മോള് വരും, അല്ല മോൻ വരും, എന്തെങ്കിലും മസ്ജിദിൽ നിന്ന് കഞ്ഞി കൊണ്ടുവരുമെന്ന് കാത്തിരിക്കുന്ന മാതാപിതാക്കളെ നമ്മൾ ഉസ്താദന്മാരുടെ വീടുകളിൽ കാണാൻ സാധിക്കും. ഒരു ഉസ്താദ് ആഹാരമെല്ലാം പിറക്കിക്കൊണ്ടുപോകുന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ കമ്മിറ്റിയുടെ അനുവാദം ചോദിച്ചത് മാത്രമല്ല ആൾക്കാരൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകുന്ന സാധനം ഞാൻ കൊണ്ടുപോകുന്നതാണ്. ഇതാണ്, ഇത് കിട്ടിയിട്ട് മക്കൾ രാത്രി ഉറങ്ങാറുള്ളൂ. എന്റെ കണ്ണ് നിറയുകയുണ്ടായി. പള്ളി കിടക്കുന്ന സാധനം എല്ലാം പിറക്കി വലിയ കെട്ടും കെട്ടിക്കൊണ്ട് പോവുക. തെറ്റിദ്ധരിക്കരുത്, ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്, ആൾക്കാർക്ക് ഇട്ട സാധനമാണ്, ഇത് കഴിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത്, അവർ കാത്തിരിക്കേണ്ടത്. ഇതാണ് മുഅദ്ദിന്മാര് പാവത്തുങ്ങൾ. നമ്മളവരെ സഹായിക്കും, സേവിക്കും. വിനീതനുമായി ബന്ധപ്പെട്ട നിരവധി മുഅദ്ദിന്മാർ റമദാനിന്റെ ആദ്യം മുതൽ ഫോൺ വിളിയാണ്, ഉസ്താദെ അങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല, എനിക്ക് എന്തെങ്കിലും സഹായം വേണം, എന്തെങ്കിലും ജോലി വേണം, ഞാൻ ബാത്റൂം കഴുകിക്കൊള്ളാം. ഈ വിദേശത്തും മറ്റും വന്നതായ പാവത്തുങ്ങൾ നിരന്തരം ഫോണാണ്, നിരന്തരം ഫോൺ. എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ സേവിക്കും. ഇവരെപ്പോലെ നമുക്കറിയാവുന്നവരുണ്ടെങ്കിൽ, അത് ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്, ഇവിടെ പഴയ മുഅദ്ദിന്മാരുണ്ട്, പഴയ ഇമാമുകളുണ്ട്, നമ്മളവരെ പരിഗണിക്കും. അവർ ജോലിയില്ലാത്തവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാത്തിലുപരി കരഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യും സഹോദരങ്ങളെ, കരഞ്ഞ് ദുആ ചെയ്യും. വല്ലാത്ത അവസ്ഥയാണ്.
ഭർത്താവ് ശ്വാസം മുട്ടിക്കിടന്ന് പഠിക്കുന്നു, പാവപ്പെട്ട പെണ്ണിന് എന്ത് ചെയ്യാൻ വയ്യെന്നറിയാതെ അവൾ അവിടെ കിടന്ന് തലതല്ലി കരയുന്നു. എന്തെല്ലാം കാഴ്ചയാണ് ഇന്ത്യ രാജ്യത്ത്! അല്ലാഹു എല്ലാവരും സമാധാനം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رحمانا جگہ پابی گران اللہ اللہ پابا گران دورت سمدھ کتا اللہ جگہ گران پرت گران اللہ مادا بدا گران پرت گران اللہ استاد مار گران پرت گران اللہ مغاری گران پرت گران اللہ اللہ مؤمنی گران پرت گران اللہ یا اللہ پرتیجم اللہ اترائی بڑھن നിന്നിലേക്ക് വന്ന മുഴുവൻ സഹോദരി സഹോദരിമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. അല്ലാഹ് അവരിൽ പലരും ഹദീസിൽ വന്നതുപോലെ മനസ്സിൽ ധാരാളം ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടാണ് ഖബറിലേക്ക് അവരെ മൂടപ്പെട്ടിരിക്കുന്നത്. അല്ലാഹുവേ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നീ സഫലമാക്കി കൊടുക്കണേ അല്ലാഹുവേ. റഹ്മാനെ സഫലമാക്കി കൊടുക്കണേ അല്ലാഹുവേ. രോഗികളായ ധാരാളം ആളുകൾ കഴിയുന്നു അല്ലാഹുവേ. എല്ലാവർക്കും നീ സമാധാനം കൊടുക്കും. അടച്ചവരെ എല്ലാവർക്കും സമാധാനം കൊടുക്കല്ലാഹുവേ. ശ്വാസം മുട്ടിയിട്ട് ഓരോരുത്തരും പിടച്ചുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യാനറിയില്ല. അവരും അവിടെ കൂടെ തലയിട്ട് തല്ലുന്നു. യാ ശവത്തെ സൈക്കിളിൽ വെച്ചുകൊണ്ട് സ്കൂട്ടറിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. പടച്ചവരെ എന്തെല്ലാം കാഴ്ചകളാണ് രാജ്യത്ത് കാണുന്നത്! റഹ്മാനെ നീ കരുണ കാണിക്കല്ലാഹുവേ, കരുണ കാണിക്കല്ലാഹുവേ, കരുണ കാണിക്കല്ലാഹുവേ. യാ അവസ്ഥ നന്നാക്കണം പടച്ചവരെ. യാ അവസ്ഥ നന്നാക്കണേ അല്ലാഹുവേ. എത്രയും പെട്ടെന്ന് മസ്ജിദുകൾ തുറക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണേ അല്ലാഹുവേ. മദ്രസകൾ തുറക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണേ അല്ലാഹുവേ. സ്കൂളുകളും കോളേജുകളും തുറക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണേ അല്ലാഹുവേ. കടകളും കമ്പോളങ്ങളും തുറക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണേ അല്ലാഹുവേ. ശാന്തമായി നല്ല നിലയിൽ യാത്ര ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കണേ അല്ലാഹുവേ. റഹ്മാനെ കഴിഞ്ഞ വർഷം എല്ലാവരും പൂന്തറയെ പറ്റി സങ്കടപ്പെട്ട് കരഞ്ഞു നിന്നോട് ദുആ ചെയ്തു അല്ലാഹുവേ. യാ അല്ലാഹ് ഈ നാടിനെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് ഈ നാടിനെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. ഇപ്രാവശ്യം അപകടമൊന്നും ഉണ്ടാകാതെ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. അതിന് ഞങ്ങൾക്ക് മാസ്ക് നിരന്തരം ധരിക്കാൻ, അതുപോലെ അകലം പാലിക്കാൻ, അതുപോലെ കൈയും മുഖവും നിരന്തരം കഴുകാനേ തൗഫീഖ് താ അല്ലാഹുവേ. ശരീരത്തെ സംരക്ഷിക്കലും ഇബാദത്താണെന്ന് മനസ്സിലാക്കി ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാഹുവേ. എന്നാൽ അതിന്റെ പേരിൽ നമസ്കാരങ്ങളും അതിലും മറ്റേ അലസത കാണിച്ച് ഏറ്റവും അവസാനത്തെ മുബാറക്കായ സമയങ്ങളെ പാഴാക്കുന്നതിനെ തൊട്ടും കാത്തുരക്ഷിക്ക അല്ലാഹുവേ. ഞങ്ങൾക്ക് ഓരോ വീടുകളും മുസല്ലയാക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. അവിടെ ജമാഅത്തായി നമസ്കരിക്കാൻ, തറാവീഹ് നമസ്കരിക്കാൻ, തഹജ്ജുദ് നമസ്കരിക്കാൻ, പെരുന്നാൾ നമസ്കരിക്കാൻ നീ തൗഫീഖ് തരണേ അല്ലാഹുവേ. ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നവരാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് ഞങ്ങളുടെ അമലുകളും നിയ്യത്തുകളും നീ കബൂലാക്കണേ അല്ലാഹുവേ, എളുപ്പമാക്കണേ അല്ലാഹുവേ. ഞങ്ങളെല്ലാവരുടെയും ഹലാലായ ആഗ്രഹങ്ങൾ സഫലമാക്കണേ അല്ലാഹുവേ. രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാഹുവേ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാഹുവേ. വൈവാഹിക പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാഹുവേ. മക്കളെ കൊതിക്കുന്നവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാഹുവേ. ഹലാലായ റിസ്കിനെ തേടുന്നവർക്ക് അതിനെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹുവേ. ഒരു വീടും പട്ടിണിയിലാക്കല്ലേ അല്ലാഹുവേ. അല്ലാഹ് പടച്ചവരെ ഒരു കടബാധ്യതയും ആർക്കും കൊടുക്കല്ലേ പടച്ചവരെ. ആഫിയത്ത് തരണേ അല്ലാഹുവേ, സമാധാനം തരണേ അല്ലാഹുവേ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയ്യിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വൽഹംദു ലില്ലാഹി സുബ്ഹാനക അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിർ